നിങ്ങൾ KSFE ചിട്ടിയിൽ ചേർന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി വിളിക്കാതെ തന്നെ നിങ്ങൾക്ക് പണം കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ സുബീഷാണ്, റുഫി മങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുഫി മങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. KSFE കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ബാക്കിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് എന്ന് നിങ്ങൾക്കറിയാലോ. അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചിട്ടികളാണ്. ചിട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ആളുകൾ ഒരു നിശ്ചിത എമൗണ്ട് ഓരോ മാസവും നിക്ഷേപിച്ച് അതിൽ നിന്ന് ഒരാൾക്ക് നറുക്കായോ ലേലമായോ ആ തുക കൈമാറുകയും അതിൽ നിന്ന് എത്ര രൂപ കുറവിനാണോ ആ ലേലം വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നറുക്ക് കിട്ടിയിട്ടുള്ളത് അത്രയും എമൗണ്ട് KSFE കമ്മീഷൻ കഴിച്ചിട്ടുള്ള തുക ബാക്കിയുള്ള ആളുകൾക്ക് വീതിച്ച് അടുത്ത തവണ കുറഞ്ഞ എമൗണ്ട് മാത്രം അടയ്ക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിനെയാണ് ചിട്ടി എന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ചിട്ടീനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിട്ടി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതിനായിട്ട് നമ്മുടെ മറ്റുള്ള വീഡിയോകൾ കാണാം. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചിട്ടിയിൽ നിന്ന് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നുകിൽ ചിട്ടി അവസാനിക്കണം, അല്ലെങ്കിൽ ചിട്ടിയിൽ നിന്ന് നറുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ചിട്ടി ലേലം വിളിക്കണം, അല്ലേ? ഈ മൂന്ന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ചിട്ടി നമ്മൾ വിളിച്ചിട്ടുമില്ല, ചിട്ടി നമുക്ക് ലോട്ടറി നറുക്കെടുപ്പ് പോലെ കിട്ടിയിട്ടുമില്ല, ചിട്ടി അവസാനിച്ചിട്ടുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണത്തിന് അർജൻറ്റായിട്ടൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള തുകയുടെ ഒരു നിശ്ചിത ശതമാനം, ഏകദേശം 60% വരെ നിങ്ങൾക്ക് KSFE ഒരു ലോണായിട്ട് തരും. അതിനെയാണ് ചിട്ടി ലോൺ എന്ന് പറയുക. ചിട്ടി ലോണുകൾ KSFE രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പാസ്ബുക്ക് ലോൺ, എല്ലാ തരം ചിട്ടികൾക്കും ഉള്ള ഒരു തരത്തിലുള്ള പാസ്ബുക്ക് ലോൺ എന്ന് പറഞ്ഞുള്ള സംവിധാനമാണ്. പാസ്ബുക്ക് ലോണിൽ എന്താണെന്ന് വെച്ചാൽ ഡീഫോൾട്ട് ചെയ്യാത്ത, ഇതുവരെ അടവിൽ മുടക്കം വരുത്താത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അടച്ചിട്ടുള്ള തുകയുടെ 65%, നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 10,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ 6,500 രൂപ, അല്ലെങ്കിൽ 100,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ 65,000 രൂപ വരെ ഒരു ലോൺ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന സംവിധാനത്തിനെയാണ് പാസ്ബുക്ക് ലോൺ എന്ന് പറയുക. ഇതിൻ്റെ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12% പലിശയാണ്. നമ്മളുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 12% നമ്മൾ പലിശയായിട്ട് കൊടുക്കണം. ഈ പലിശ നമ്മൾ ചിട്ടി അടയ്ക്കുന്നതിനൊപ്പം അടയ്ക്കുകയും ചെയ്യാം. ഈ ലോൺ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ഈ 12% പുറമെ 2% പീനൽ ഇൻട്രസ്റ്റും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ 12-14% നമ്മൾ പലിശ കൊടുക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചിട്ടുള്ള തുകയുടെ 65% നമ്മൾക്ക് ചിട്ടി വിളിക്കാതെ തന്നെ കിട്ടുന്ന സംവിധാനത്തിനെയാണ് എന്ത് പറയുക, പാസ്ബുക്ക് ലോൺ എന്ന് പറയുക. മറ്റൊരു ലോൺ സംവിധാനം കൂടെ KSFE നിലവിലുണ്ട്. അതിൻ്റെ പേരാണ് ന്യൂ ചിട്ടി ലോൺ, NCL എന്ന് പറയും. ഈ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും സമയത്ത് പല സ്കീമുകളുടെ ഭാഗമായിട്ട് ചിട്ടികൾ തുടങ്ങാറുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചിട്ടികളാണ് എന്നുണ്ടെങ്കിൽ ചിട്ടിയുടെ ടോട്ടൽ ഡ്യൂറേഷൻ്റെ 5% നിങ്ങൾ അടച്ചിട്ടുണ്ടെന്ന് വരുത്. അതായത് ഇപ്പോൾ ഒരു 40 മാസത്തിൻ്റെ ചിട്ടിയാണ് എന്നുണ്ടെങ്കിൽ 2 മാസമൊക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 50% വരെ ലോൺ കിട്ടുന്ന സംവിധാനമാണ് ഈ ന്യൂ ചിട്ടി ലോൺ. അപ്പോൾ അങ്ങനെ നമ്മൾ 5% മാത്രമേ അടച്ചിട്ടുള്ളൂ, പക്ഷേ 50% വരെ ലോൺ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കിയൊരു 45% നമ്മൾക്ക് അവിടെ ഗ്യാപ്പ് കിടക്കുന്നുണ്ട് അല്ലേ. അവിടെ ആ ഒരു ഗ്യാപ്പിനുള്ള സെക്യൂരിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ നമ്മൾ സാധാരണ ചിട്ടിക്ക് കൊടുക്കുന്ന സ്ഥലം, സ്വർണം, പേഴ്സണൽ സെക്യൂരിറ്റി, LIC പോലെ IRDA അപ്രൂവലുള്ള ഇൻഷുറൻസ് പോളിസികളുടെ സറണ്ടർ വാല്യൂ, ഡെപ്പോസിറ്റ് റെസീറ്റുകൾ, അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള ചിട്ടികളുടെ പാസ്ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ലോൺ എടുക്കാം. അപ്പോൾ നമ്മൾ 5% മാത്രമേ അടയ്ക്കേണ്ടൂ, പക്ഷേ നമുക്ക് 50% വരെ നമുക്ക് ലോൺ കിട്ടുന്ന സംവിധാനമാണ് ഈ ഏതിലുള്ളത്, സ്കീം വഴി ഓപ്പൺ തുടങ്ങിയിട്ടുള്ള ചിട്ടികളിലുള്ളത്. സ്കീം അല്ലാത്ത ചിട്ടികളിലും ചില ബ്രാഞ്ചുകളിൽ ന്യൂ ചിട്ടി ലോൺ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. 10% വരെ നമ്മൾ അതിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 100 നറുക്കിൻ്റെ ചിട്ടിയാണെങ്കിൽ 10 നറുക്ക് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50 നറുക്ക് വരെയുള്ള എമൗണ്ട് നമുക്ക് ഒരു ജാമ്യത്തോടു കൂടി ലോൺ കിട്ടുന്ന സംവിധാനവും NCL അവൈലബിൾ ആണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. പാസ്ബുക്ക് ലോൺ എന്നുള്ളത് നമ്മൾ അടച്ചിട്ടുള്ള തുകയ്ക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് നമുക്ക് ലോണായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ന്യൂ ചിട്ടി ലോൺ, നമ്മൾ ചിട്ടി തുക ഒരു നിശ്ചിത അളവ് വരെ അടച്ചിട്ടുണ്ട്, 5% അല്ലെങ്കിൽ 10% അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കൂടിയ അളവിലുള്ള ലോൺ കിട്ടുന്ന ന്യൂ ചിട്ടി ലോണും ഉണ്ട്. ഈ ന്യൂ ചിട്ടി ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 12% തന്നെയാണ്. പീനൽ ഇൻട്രസ്റ്റ് 2%. അതായത് ചിട്ടി ലോൺ അടയ്ക്കുന്നത് മുടക്കം വരുത്തിയാൽ 14% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തിരിച്ചടവ് കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നവർ മാത്രം ലോൺ എടുക്കുക, അല്ലാത്തവർ ചിട്ടി അടച്ച് മറ്റുള്ള ബാധ്യതകൾ തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്.